ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തയാൾ ആരാണെന്ന് ഇന്ന് ദ ഇപ്പോ ഈ നിമിഷം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അത് മറ്റാരുമല്ല, നമ്മുടെ കോടിയേരി സഖാവാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതെങ്ങനെയാടാവുകയെ കോടിയേരി സഖാവ് ഇത്രയധികം ഭാഗ്യം ചെയ്തയാളാവുന്നത് എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. സംഭവം തങ്കക്കുടം പോലത്തെ രണ്ട് പുത്രന്മാരെയല്ലേ കോടിയേരി സഖാവിന് കിട്ടിയിരിക്കുന്നത്? ഒരാൾ അധോലോകത്തിലെ വലിയ ബോസ്സാണെന്നൊക്കെയാണ് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റേയാളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യം പോലുമില്ലല്ലോ. എന്തായാലും അച്ഛനെ, സ്വന്തം പിതാവിനെ ഒരു പണിക്കും വിടാതെ, വയസ്സായി വരികയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പണിക്കും വിടാതെ വീട്ടിലിരുത്തണം എന്ന നമ്മുടെ ബോസിൻ്റെ ആഗ്രഹം കോടിയേരി സഖാവ് അങ്ങ് സാധിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവിധ വിവാദങ്ങൾക്കും നടുവിൽ നമ്മുടെ കോടിയേരി സഖാവ് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയുകയാണ്. സഖാക്കളെ, ഒഴിയുകയാണ്. കോടിയേരി സഖാവ് പേടിച്ച് ഓടിത്തള്ളിയതാണെന്നാണ് പല ആൾക്കാരും പറയുന്നത്. പക്ഷേ നിങ്ങൾ വിതരണം ചെയ്യേണ്ട ക്യാപ്സ്യൂൾ അതല്ല. കോടിയേരി സഖാവിന് അസുഖമാണ്. അതുകൊണ്ട് ഇനിയും കോടിയേരിക്ക് തുടർ ചികിത്സകൾ ഇങ്ങനെ വേണ്ടി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കോടിയേരി സഖാവ് ഇപ്പോൾ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നത്. പകരം പാർട്ടിയിലെ സദ്ഗുണ സമ്പന്നനായ വിജയരാഘവൻ സഖാവാണ് പകരം താൽക്കാലിക ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ആ പാർട്ടിക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ സഖാക്കന്മാർ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും നാൾ ബിനീഷ് തെറ്റ് ചെയ്തെങ്കിൽ എന്തിനാണ് കോടിയേരി സഖാവിനെ ശിക്ഷിക്കുന്നത്? മകൻ തെറ്റ് ചെയ്താൽ അച്ഛൻ അതിൽ ഉത്തരവാദി അല്ലല്ലോ എന്ന് പറഞ്ഞിരുന്ന സഖാക്കൾ ഇനി മുതൽ കൊടുക്കേണ്ട ക്യാപ്സ്യൂൾ അതല്ല. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് സ്വന്തം മകൻ തെറ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അച്ഛൻ ഇതാ രാജിവെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ക്യാപ്സ്യൂളുകൾ വേണം സഖാക്കൾ ഇനി മുതൽ വിതരണം ചെയ്യാൻ. അതാരും മറന്നു പോകരുത്. തപ്പിത്തവറി വേറെ ക്യാപ്സ്യൂളൊന്നും ഇറക്കിക്കളയരുത്. എന്തായാലും കോടിയേരി സഖാവ് രാജിവെച്ചിരിക്കുകയാണ്. പകരം വിജയരാഘവൻ സഖാവ് താൽക്കാലിക ചുമതലയും ഏറ്റെടുത്തിരിക്കുകയാണ്. കുറച്ചു നാൾ മുമ്പേ മാധ്യമങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട്, കോടിയേരി രാജിവെക്കും, പകരം വേറെയാൾ വരും, കോടിയേരി പോകാൻ പോകുന്നത് ആരോഗ്യ കാരണങ്ങളാലാണെന്നുള്ള ക്യാപ്സ്യൂളുകളുമായി സഖാക്കന്മാർ വരും, പക്ഷേ സംഭവം അതല്ല എന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കോടിയേരി പ്രതിഷേധിച്ചാണ് രാജിവെച്ചത് എന്നാണ്. പല മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളും പറയുന്നത് കോടിയേരി സഖാവിന് പ്രതിഷേധമാണ് പോലും. കാരണം തൻ്റെ മകൻ ബിനീഷിനെ തലങ്ങും വിലങ്ങും ഈടിയിട്ട് പെരുമാറുമ്പോൾ ഇതിലൊന്നും പാർട്ടിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലെന്ന് പറഞ്ഞ് സഖാക്കന്മാരുടെ അടുത്ത നിലപാടാണ് കോടിയേരിയെ ചൊടിപ്പിച്ചത് പോലും. കോടിയേരി പ്രതിഷേധത്തിലാണ് തൻ്റെ സ്ഥാനം താൽക്കാലികമായി ഒഴിഞ്ഞിട്ട് പോയത് പോലും. മുഖ്യമന്ത്രി പോലും തൻ്റെ മകനെ തള്ളിപ്പറഞ്ഞില്ലേ? ഒരു പാത്രത്തിലുണ്ട്, ഒരു പായിൽ കിടന്നുറങ്ങിയ വിജയൻ സഖാവ് പോലും സ്വന്തം ചങ്കിൻ്റെ മകനെ തള്ളിപ്പറയുമ്പോൾ ആർക്കായാലും ഒരു വിഷമമൊക്കെ തോന്നുമല്ലോ. പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പുള്ളിക്കാരനെ ഈടി കുനിച്ചു നിർത്തി ഇടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ആ കുടുംബത്തിൻ്റെ കാര്യമാണ്, ഇമ്മാതിരി ചോദ്യങ്ങളുമായിട്ടും മേലാൽ എൻ്റെ അടുത്ത് വന്നു പോകരുത് എന്നാണ് മാധ്യമപ്രവർത്തകരോട് പിണറായി സഖാവ് പറഞ്ഞത്. എന്ത് തന്നെയായിരുന്നാലും ഇതിൽ പ്രതിഷേധിച്ചാണ് കോടിയേരി ഓടിത്തള്ളിയത് എന്ന് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടറി യോഗത്തിലാണ് കോടിയേരി സഖാവിനെ മാറ്റി നിർത്താനുള്ള തീരുമാനമെടുത്തത്. അയ്യോ, തെറ്റിപ്പോയി. കോടിയേരി സഖാവ് താൽക്കാലികമായി അസുഖം മൂലം രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത് ചികിത്സാർത്ഥം മാറുകയാണെന്നുള്ള CPMന്റെ നിലപാടൊക്കെ നമുക്കറിയാമല്ലോ. തനിക്ക് അവധി വേണം എന്ന് കോടിയേരി സഖാവ് തന്നെയാണ് അപേക്ഷിച്ചത്. അത് പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും കോടിയേരി രാജിവെച്ച ദിവസം കൊള്ളാം. ഇന്ന് വൈകുന്നേരം ശബരിമല നട തുറക്കും എന്ന് പറഞ്ഞ് സംഘപരിവാർ മിത്രങ്ങളും എത്തിയിട്ടുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ. ബിനീഷ് കോടിയേരിയെ ED അറസ്റ്റ് ചെയ്തതോടെ കോടിയേരി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായി എന്ന് നമുക്ക് പറയാതെ അറിയാമല്ലോ. തലങ്ങും വിലങ്ങും പാർട്ടിയിൽ കുത്തുവാക്കുകളായിരുന്നു. സഖാവിൻ്റെ മുന്നിൽ വെച്ചാരും കുത്തുവാക്കുകളൊന്നും പറയത്തില്ലെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചം പുറഞ്ചം സഖാവിനെ കുത്തുന്നുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് സഖാവിൻ്റെ രാജിയിൽ നിന്നും വായിച്ചെടുക്കാൻ എന്നൊരു കാര്യം കൂടി അതിനകത്തുണ്ടല്ലോ. ബിനീഷിൻ്റെ കേസ് പാർട്ടിയെ വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ സാഹചര്യത്തിൽ കോടിയേരി ഒഴിഞ്ഞില്ലെങ്കിൽ നാളെ തപ്പിത്തവറി പാർട്ടിയിലെ ആർക്കെങ്കിലും ബിനീഷുമായി ഈ കേസിൽ തന്നെ പങ്കുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അടപടലം പൂട്ടിപ്പോകും എന്നുള്ള ആ ഒരു ബോധം പാർട്ടിക്ക് നല്ലതാണ്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും കോടിയേരി ബാലകൃഷ്ണനെ മാറ്റി നിർത്തണ്ട എന്നാണ് തീരുമാനിച്ചത് എന്നുള്ള ക്യാപ്സ്യൂളുകളായിരുന്നു AKD സെൻട്രലിൽ നിന്നും പുറത്തു വന്നത്. പക്ഷേ അതിനകത്ത് അങ്ങനെ ആയിരുന്നില്ല നടന്നത് എന്ന് നമുക്ക് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോഴുള്ള കോടിയേരിയുടെ രാജിയിൽ നിന്ന് മനസ്സിലായല്ലോ.
എന്തായാലും കോടിയേരി സഖാവ് തുടർ ചികിത്സയ്ക്കൊക്കെ പോകട്ടെ. അദ്ദേഹത്തിന് എന്ത് അസുഖമുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് അത് ഭേദമായി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചെത്തട്ടെ. പോട്ടെ, നമുക്ക് അങ്ങനെ ആശംസിക്കണ്ട. യെച്ചൂരിയുടെ സ്ഥാനത്ത് സഖാവ് സ്വാമി അയ്യപ്പൻ അനുഗ്രഹിച്ച് അദ്ദേഹം തിരിച്ചെത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എന്തായിരുന്നാലും ബിനീഷ് കൊടിയേരി ഇപ്പോൾ പരപ്പന അഗ്രഹാര ജയിലിൽ കൊതുകടിയൊക്കെ കൊണ്ട് നമ്മുടെ മദനി സാഹിബിനൊരു കൂട്ടായി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. യജ്ജാതി ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ബി കെ ഫാൻസ്, ബി കെ ഫാൻസ് ക്ലബ്ബ് എല്ലാം പോയില്ലേ, അതാണ് പറയുന്നത്. കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ, മാളികാമുകളേറിയ മഞ്ഞൻ്റെ തോളിൽ ഇതുപോലെ മാറാപ്പുകളൊക്കെ എടുത്തു വെച്ച് താഴെ ഇറക്കുന്നതും ഭവാൻ. കയറ്റാനറിയാമെങ്കിൽ ഇറക്കാനും അറിയാം.